മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ഗതിമാറ്റിയ ചിത്രങ്ങളിലൊന്നാണ് 2013 റിലീസായ ദൃശ്യം. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ദൃശ്യം ആ വർഷത്തെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. തമിഴ് റീമേക്കിൽ കമൽഹാസനായിരുന്നു നായകൻ. പാപനാശം എന്ന പേരിലിറങ്ങിയ സിനിമയുടെ സംവിധായകൻ ജിത്തു തന്നെയായിരുന്നു. ഇതിനു പിന്നാലെ കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ചിത്രം റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ത്യൻ ഭാഷകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ദൃശ്യത്തിന്റെ പ്രശസ്തി. ശ്രീലങ്കൻ, ചൈനീസ് ഭാഷകളിലും റീമേക്ക് ഇറങ്ങി ഏറ്റവും കൂടുതൽ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട മലയാളം സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കി. 2021 ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങി. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ OTT റിലീസായിട്ടായിരുന്നു രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. ഇന്ത്യക്കകത്തും പുറത്തും ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. തമിഴൊഴികെ ബാക്കി ഇന്ത്യൻ ഭാഷകളിൽ രണ്ടാം ഭാഗം റീമേക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ദൃശ്യത്തിന്റെ ഹോളിവുഡ് റൈറ്റ്സ് വിറ്റുപോയെന്നും ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടാൻ പോവുകയാണെന്നുമുള്ള വാർത്ത പുറത്തു വന്നത്. ഹിന്ദി റൈറ്റ്സ് സ്വന്തമാക്കിയ പനോരമ സ്റ്റുഡിയോസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. എന്നാൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത ചില ഹിന്ദി മാധ്യമങ്ങൾ അജയ് ദേവഗൺ ചെയ്ത ഹിന്ദി വെർഷനെയാണ് കവർ ഫോട്ടോയായി വെച്ചത്. ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. ഒറിജിനൽ വെർഷനായ മലയാളം ദൃശ്യത്തിന്റെ ഫോട്ടോ വയ്ക്കാത്തത് നീതികേടാണെന്നും ഇതിനൊക്കെ കാരണമായ മലയാളം വെർഷനെ മെൻഷൻ ചെയ്യാതിരുന്നത് മോശമാണെന്നും പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു. ഇതിനെല്ലാം കാരണം ആന്റണി പെരുമ്പാവൂരാണെന്നും രണ്ടാം ഭാഗത്തിന്റെ റീമേക്കെങ്കിലും കൊടുക്കാതിരിക്കാമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിനെ വിമർശിച്ചും നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഫേസ്ബുക്കിലെ ചില ബോളിവുഡ് പേജിലെ കമന്റ് ബോക്സിൽ മലയാളമാണ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ കമന്റ് ഇടുന്നതും കാണാം. മലയാളത്തിലെ വേറൊരു സിനിമയ്ക്കും ലഭിക്കാത്ത സ്വീകാര്യത ദൃശ്യത്തിന് ലഭിച്ചപ്പോൾ പോലും അതിൽ സന്തോഷിക്കാൻ വകയില്ലാത്തതിൽ നിരാശയിലാണ് ഒരു വിഭാഗം സിനിമാ പ്രേമികൾ.